എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ രാത്രിയിലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത്. രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള അടുക്കളയുടെ അവസ്ഥയാണ് ഇത് കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകണം കേട്ടോ, മൊത്തം ക്ലീൻ ചെയ്യണം. ബാക്കിയുള്ള സാമ്പാറാണ്, അപ്പോൾ ഇതിനി നമ്മൾ നാളെയും കൂടി ഉപയോഗിക്കും. സാമ്പാർ വെച്ച രണ്ട് ദിവസമാണ് ഉപയോഗിക്കുക, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ നമുക്കിനി ഇവിടെ മൊത്തം ക്ലീൻ ചെയ്തെടുക്കണം. ഇനി നാളെ രാവിലേക്ക് നമ്മൾ, അതായത് രാവിലേക്കുള്ളത് ഉച്ചയ്ക്കുള്ളത് നാളത്തെ മൊത്തം പ്ലാനിങ് നമ്മൾ ചെയ്ത് വെച്ചിട്ട് വേണം, ചെയ്തിട്ട് പ്ലാനിങ് ചെയ്യുക. അതിന് ശേഷം വേണം കേട്ടോ കിടക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് തുടച്ച് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. റാക്കിലേക്ക് ഇപ്പോൾ എടുത്ത് വയ്ക്കില്ല കേട്ടോ, കിടക്കുന്നതിന് മുമ്പൊക്കെ എടുത്ത് വയ്ക്കും കേട്ടോ. ഒക്കെ ക്ലീൻ ചെയ്തിട്ടേ കിടക്കുള്ളൂ. നമുക്ക് സ്റ്റൗ ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ പാത്രങ്ങൾ ഇതാ ഞാൻ കഴുകി വെച്ചതാട്ടോ. ഇവിടെ കാണിക്കുന്നത് ഒക്കെ കഴുകി തുടച്ച് വെച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഒരു കറ നിൽക്കും. നമ്മുടെ ക്ലോറിനൊക്കെ കലർന്ന വെള്ളമല്ലേ അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ആ സാമ്പാർ ബാക്കിയുള്ളതിന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ എത്രയായാലും കൂടുതൽ വരും കേട്ടോ സാമ്പാർ വെച്ചാൽ. അപ്പോൾ അതെങ്ങനെയാണ് രണ്ട് ദിവസം പോകും. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. ഇനി നമുക്ക് നാളേക്ക് ഉച്ചയ്ക്കുള്ള രണ്ടാമതുള്ളത് എന്താണെന്നുള്ളത് തീരുമാനിച്ചു ഞാൻ കേട്ടോ. ചെറുപയറാണ്. അപ്പോൾ ചെറുപയർ വെച്ചിട്ടുള്ളൊരു മെഴുക്കുരട്ടി അല്ലെങ്കിൽ ഒരു തോരൻ എന്തെങ്കിലും ഒന്നാണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് ചെറുപയറെ വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പോൾ ഞാനത് എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിലൊന്നും അല്ല കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ എടുക്കുന്നതെന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ കൈപ്പിടിയാണെങ്കിൽ ഒരു രണ്ട് കൈപ്പിടിയാണ് കേട്ടോ ചെറുപയറെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. സാധാ വെള്ളത്തിലാണ് കേട്ടോ, ചൂടുവെള്ളം അങ്ങനെയൊന്നും വേണ്ട. സാധാ വെള്ളത്തിൽ തലേ ദിവസമല്ലേ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് നോക്കണം. അപ്പോൾ നാളത്തെ ലഞ്ചിൻ്റെ റെഡിയായി. പിന്നെ ചില സമയത്തൊക്കെ ഞാനുണ്ടല്ലോ, അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം എന്തെങ്കിലും വേറെ വല്ല ജോലികൾ കൂടുതൽ ചെയ്യാനുണ്ടെങ്കിൽ അരിയൊക്കെ ഞാൻ തലേ ദിവസം ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകും ചൂടുവെള്ളത്തിൽ, എന്നിട്ട് നല്ല വെള്ളത്തിൽ റെഡിയാക്കി വയ്ക്കും. അപ്പോൾ രാവിലെ എന്നിട്ട് അതിന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി കഴുകി കളഞ്ഞിട്ടാട്ടോ ഞാൻ വയ്ക്കാറ്. അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ. നല്ലതാണോ എന്നൊന്നും എനിക്കറിയില്ല, എളുപ്പത്തിന് വേണ്ടി. ഇനി ഇത് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ്. അപ്പോൾ ഗോതമ്പ് വെച്ചിട്ടുള്ള ദോശയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടില്ലേ, ആ സ്പൂണിന് ഒരു രണ്ടര സ്പൂണാണ് ഞാനിവിടെ ഗോതമ്പ് എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഇത് പച്ചരി അമ്മ തന്നിട്ടുള്ളതാണ് കേട്ടോ. അതായത് പച്ചരിപ്പൊടിയാണ് അത്, അമ്മ പാലപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് എളുപ്പത്തിന് വേണ്ടി, അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാം കൂടിയൊക്കെ ചെയ്ത് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അപ്പോൾ കുറേയൊക്കെ അമ്മ എളുപ്പത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു തരാറുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയ സമയത്ത് എനിക്ക് തന്നു വിട്ടിട്ടുള്ളതാണിത്. അപ്പോൾ അത് ഞാൻ ഈ സ്പൂണിന് തന്നെ ഒരു ഒന്നര സ്പൂണാണ് കേട്ടോ എടുക്കുന്നത്. സ്പൂണെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ സ്പൂണല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അതിനൊരു ഒന്നര സ്പൂൺ. അപ്പോൾ നിങ്ങൾ എന്താ എടുക്കുന്നത് വെച്ചാൽ ആ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് കുറച്ച് ഉപ്പ് ചേർക്കണം. എന്നിട്ട് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നമ്മൾ സാധാ ദോശ ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കുന്നത് ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയൊന്ന് കലക്കി എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. പിന്നെ ക്ലീനിങ്ങുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഗ്യാസിൻ്റെ മേലെല്ലാം, അതായത് ഇത് നമ്മൾ ദിവസവും ക്ലീനിങ് ചെയ്ത് തന്നെ ഇങ്ങനെ കിടന്നു. അപ്പോൾ ചിലപ്പോൾ ഞാനൊരു 12:30 ചിലപ്പോൾ മോളെ ഉറക്കിയ ശേഷമൊക്കെ ആയിരിക്കും കേട്ടോ വന്നിട്ട് ചെയ്യുക. കാരണം അത് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. അപ്പോൾ രാവിലെ ഒരു പക്ഷേ എഴുന്നേൽക്കാൻ നമുക്ക് വയ്യാന്നോ അല്ലെങ്കിൽ വല്ല അസുഖങ്ങൾ വരെ ചെയ്താലും നമ്മുടെ വീടൊന്ന് ക്ലീനായി കിടന്ന കുറേ സമാധാനമല്ലേ. കാരണം നമ്മൾ മാത്രമുള്ള, അതായത് ഇപ്പോൾ വേറെ ആരും നമ്മുടെ വീട്ടിൽ ചെയ്യാനില്ല വെച്ചാൽ നമുക്ക് വയ്യാത്തൊരു ദിവസം വരിക എന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിത്തീരും. മക്കൾക്കും ബുദ്ധിമുട്ടാവും, വീടും ഒക്കെ അലങ്കോലമായി കിടക്കും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇത്ര ലേറ്റ് ആയാലും ഞാൻ ചെയ്തിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഒരു മണിക്കോ ഒക്കെ വന്നിട്ടോ ഒക്കെ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക്. കാരണം മോള് ചിലപ്പോൾ നല്ല വാശിയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവളെ ഉറക്കി വന്നിട്ടൊക്കെയാണ് ഞാനത് ചെയ്യുക. എനിക്കത് ചെയ്ത് കിടന്ന ഒരു സമാധാനമാണ്, അതുകൊണ്ടാണേ. അപ്പോൾ അത് മൊത്തം പിന്നെ വീട് കേട്ടോ അതിൻ്റെ ഇടയിൽ മൊത്തം ഞാൻ അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. അതെല്ലാം അടിച്ചു വാരി എല്ലാം എടുത്ത് വെച്ച് മോളുടെ ടോയ്സൊക്കെ ഉണ്ട്, എല്ലാം എടുത്ത് വെച്ചിട്ടാണ് കിടക്കുക. പിറ്റേ ദിവസത്തേക്കുള്ള തുണിയടക്കം റെഡിയാക്കി വാഷിംഗ് മെഷീനിൽ ഇട്ട് വയ്ക്കും കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ടേ പിന്നെ കഴുകുകയൊക്കെ ചെയ്യുള്ളൂ. അതുവരെ ചെയ്ത് വയ്ക്കും കേട്ടോ ഞാൻ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ആ രാത്രിയിലത്തെ റൊട്ടീൻ എന്ന് പറയണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് മാവെല്ലാം ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനൊരു ഭാഗത്തേക്ക് വയ്ക്കാം. ഇനി നമുക്ക്
ക്ലീനിങ്ങുകൾ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാത്രമൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഒക്കെ നനവെല്ലാം പോയിട്ടുണ്ട്. ഓൾറെഡി തുടച്ച് വെച്ചിട്ടുള്ളതല്ലേ അതുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗ്യാസിൻ്റെ സ്റ്റൗ ഒന്ന് വൃത്തിയാക്കിയ ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ ആദ്യം ഒന്ന് പൊടിയൊക്കെ ഉണ്ടായി. പപ്പൊടി ആദ്യം നീക്കം ചെയ്യാം, അതിന് ശേഷം നമുക്ക് ലോഷൻ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലൈസോളിൻ്റെ ഇവിടെ കഴിയാറായതാണ് കേട്ടോ. ഞാനതല്ലെങ്കിൽ നമ്മുടെ വിം ലിക്വിഡിലെ അതും വിനാഗിരിയും പിന്നെ കുറച്ച് ഉപ്പും ബേക്കിംഗ് സോഡയും ഒക്കെ കൂടിയിട്ടിട്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വിനാഗിരി ഇല്ലാച്ചാൽ ഞാൻ നമ്മുടെ ചെറുനാരങ്ങയുടെ നീരാട്ടോ ചേർക്ക് അതൊക്കെ ചേർത്തിട്ടൊക്കെയാണ് ഞാൻ ചിലപ്പോൾ ചെയ്യാറ്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നത് അങ്ങോട്ട് കംപ്ലീറ്റ് കഴിയട്ടെ, എന്നിട്ട് നമ്മുടെ ലോഷൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതങ്ങനെ നമുക്ക്, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ ചിമ്മിണിയുണ്ട്. അപ്പോൾ ആ ചിമ്മിണിയിൽ നിറയെ ഓയിലൊക്കെ പറ്റിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ വറുത്തിടുമ്പോഴൊക്കെ ആയിട്ടുള്ള, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ. എന്നിട്ട് ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധികം പൊടികളൊന്നും ഇതിലേക്ക് പിന്നെ വീഴില്ലല്ലോ, അല്ലെങ്കിൽ രണ്ട് പണിയായിട്ട് മാറും നമ്മുടെ, അതുകൊണ്ടാണ്. പിന്നെ അപ്പോൾ അത് അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുക്കണം. ഇനിയിപ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് വിരലൊന്നും വെച്ചിട്ട് ആ നഖം വെച്ചിട്ട് എനിക്ക് കുറച്ച് നഖമുള്ളത് കൊണ്ട് ആ നഖം വെച്ചിട്ടൊക്കെ ഞാൻ ഇങ്ങനെ ചുരണ്ടിയൊക്കെ എടുത്തു. പറ്റിയില്ല വെച്ചാൽ നമ്മുടെ ഈ അഗർഭത്തിയുടെ കഴിഞ്ഞ്, അതായത് അങ്ങനെ കത്തിക്കഴിഞ്ഞിട്ടുള്ള ആ ലാസ്റ്റ് വരുന്ന ആ കോലുണ്ടല്ലോ, അത് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ സ്ക്രാച്ചൊന്നും വരില്ല കേട്ടോ. ഞാനിവിടെ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നു അതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ സ്ക്രാച്ചൊന്നും വരില്ല അതിൽ കേട്ടോ. പിന്നെ ഇത് ഒരു 5 വർഷം മേലെയായിട്ടുള്ള സ്റ്റൗവാണ് കേട്ടോ. 5 വർഷം എന്ന് പറയുന്നത് വലിയ കാലയളവ് എന്നല്ല കേട്ടോ പറയണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോനൊരു ദിവസം വന്നിട്ട് അവൻ ഇതൊന്ന് ഞാനൊന്ന് പിടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് പിടിച്ച് നോക്കി. അതാണ് പിടിച്ച് ഒന്ന് ശക്തിയായിട്ടൊന്ന് വലിച്ചു വെച്ചപ്പോൾ അപ്പോഴത്തെ നോബില്ലേ അത് ഇങ്ങോട്ട് കൈക്കൂടെ പോന്നു. പോരുക എന്ന് മാത്രമല്ല അത് പൊട്ടി. അപ്പോൾ പിന്നെ അങ്ങനെ അത് അവിടെ അങ്ങനെ ഇല്ലാണ്ടിരിക്കുക. പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞാൽ മാറ്റണ്ടേ, അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ആ നോബൊന്നും വാങ്ങാൻ വേണ്ടി നിന്നില്ല കേട്ടോ. അതിൻ്റെ ഈ സൈഡിലൊക്കെ ഉണ്ടാവും നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേ. അപ്പോൾ ഈ അടിവശത്തൊക്കെ ഭയങ്കര കച്ചറയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. പൊടികളൊക്കെ ആയിട്ട് ഒരുപാട് കച്ചറ ഉണ്ടാവില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഉച്ചത്തിയും കഴിയുമ്പോൾ ഒരു ക്ലീനിങ് നടക്കും കേട്ടോ. സ്റ്റൗവിൻ്റെ മേലെ വെറുതെയും തുടയ്ക്കും, വെള്ളം ഉപയോഗിച്ചിട്ടൊന്നുമല്ല, വെറുതെ ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചൊന്ന് തുടച്ചെടുക്കും. അടിവശം അതേപോലെ അത് ഒരുപാടുണ്ടെന്നല്ല, പിന്നെ ഈ സൈഡിലേക്കൊക്കെ തെറിച്ചിട്ടുണ്ടാവും ഈ ചുമരിലൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ആഴ്ചയിൽ ഒരു ദിവസം മൊത്തം സോപ്പിട്ട് സ്ക്രബൊക്കെ വെച്ച് ഉരച്ച് കഴിയണം കേട്ടോ. അത് ദിവസവും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും നമ്മളെ ആ സ്റ്റീൽ വെച്ചിട്ടുള്ള സ്ക്രബറില്ലേ അത് വെച്ചിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ ദിവസം ഇങ്ങനെ ചെയ്യണതുകൊണ്ട് നമുക്കൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദിവസവും ചെയ്യല്ലേ, അപ്പോൾ അതിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ പെട്ടെന്ന് ക്ലീനിങ് കഴിയും. അല്ലെങ്കിലുണ്ടല്ലോ നമുക്ക് ഒരുപാട് ടൈം എടുക്കും ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കുക്കിങ്ങിനല്ല കേട്ടോ ടൈം എടുക്കുന്നത്, കുക്കിങ്ങിനല്ല നമ്മുടെ ക്ലീനിങ്ങിനാണ് ടൈം. എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ക്ലീനിങ്ങിൻ്റെ ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എനിക്ക് പാതിരാത്രി ആയാലും തീരില്ല എന്നാണ് ഇവിടെ പറയാറ്. അത്രയും എനിക്ക് ടൈം എടുക്കും ക്ലീനിങ് കഴിയാൻ, ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ട്. അപ്പോൾ ഞാൻ എല്ലാവരും ഒരു ഒന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് ഓരോ ദിവസമായിട്ട് ചെയ്യുകയാണ്. മൊത്തം ഇവിടുത്തെ കബേർഡുകളൊക്കെ നമുക്കൊന്ന് വെറുതെ തുടച്ചിടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യണം, മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഒന്ന് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ പാത്രങ്ങൾ ഞാൻ റാക്കിലേക്ക് എടുത്തൊക്കെ വെച്ചു കേട്ടോ. എന്നിട്ട് മൊത്തം ഒന്ന് തുടച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലുണ്ടല്ലോ നമ്മുടെ ഈ ജനൽ നമ്മുടെ സ്റ്റൗവിൻ്റെ അവിടെയേ വരണത്. സിങ്കൊക്കെ അപ്പം ക്ലീൻ ചെയ്യണം കേട്ടോ. രാവിലത്തെ കഴിഞ്ഞാൽ അപ്പം ക്ലീൻ ചെയ്യുക, ഉച്ചത്തെ കഴിഞ്ഞാൽ വൈകുന്നേരത്തെ കഴിഞ്ഞാൽ അങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് ഉടനെ, നിങ്ങളുടെ കമൻറ്റ് അത്യാവശ്യമാണ് എനിക്ക്. അപ്പോൾ താങ്ക് യു.